ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യേശു കർത്താവിൻ്റെ കൃപയുടെ കരത്തിൽ നാം ആയിരിക്കുന്ന പോലെ ഇന്നും നാം മുടിഞ്ഞു പോകാതിരിക്കുന്ന ദൈവത്തിൻ്റെ കൃപ, എൻ്റെ കൃപ നിനക്ക് മതി എന്ന് പറഞ്ഞ കർത്താവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ആയിരിക്കുമ്പോഴേ ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കാണുന്ന എല്ലാവരെയും ദൈവം ധൈര്യപ്പെടുത്തട്ടെ, അനുഗ്രഹിക്കട്ടെ, വചനത്താൽ തന്നെ വചനത്തെ അയച്ച് ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കും. കഴിഞ്ഞ ആഴ്ച നാം ധ്യാനിച്ചതോ കർത്താവ് കാലേബിനെ കുറിച്ച് പറഞ്ഞു, എൻ്റെ ദാസനായ കാലേബ് വ്യത്യസ്ത സ്വഭാവമുള്ളവൻ, ഡിഫറൻറ്റ് ക്യാരക്ടർ, ഡിഫറൻറ്റ് സ്പിരിറ്റ്, ഡിസ്റ്റിങ്ക്യൂ സ്പിരിറ്റ്, ഇങ്ങനെയൊക്കെ നമുക്ക് പറയാം. വ്യത്യസ്ത സ്വഭാവമുള്ളവൻ, രണ്ട് കാര്യം നാം കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു. ഒന്ന്, മറ്റുള്ളവരെല്ലാം പിറവിറക്കുമ്പോൾ നന്ദി പറയുന്നവൻ കാലേബ്, മറ്റുള്ളവരെല്ലാം പ്രശ്നങ്ങളുടെ വലിപ്പം നോക്കുമ്പോൾ പരിഹാരിയെ കാണുന്ന കാലേബ്. മൂന്ന്, ഇന്ന് നാം നോക്കുന്നത് മറ്റുള്ളവരെല്ലാം സമയങ്ങൾക്കും സാഹചര്യത്തിനൊത്തവണ്ണം മാറുമ്പോൾ എപ്പോഴും ഒരുപോലെ ഇരിക്കുന്നവൻ കാലേബ്, മാറ്റമില്ലാത്ത സ്ഥിരതയുള്ളവൻ, കൺസിസ്റ്റൻ്റ് ഇൻ ഓൾ ദ ടൈം. വ്യത്യസ്ത സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ സമയവും ഓരോന്ന് പറയുന്നതല്ല, കൺസിസ്റ്റൻ്റ്, എപ്പോഴും ഒന്നുപോലെ ഇരിക്കും. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. ഈ കാലേബ് യോശുവയുടെ പുസ്തകം 14:10-11 വായിക്കുമ്പോൾ, മരുഭൂമിയിൽ സഞ്ചരിച്ച കാലത്ത് യഹോവ മോശയോട് ഈ വാക്ക് കൽപ്പിച്ചത് മുതൽ ഈ 45 സംവത്സരത്തോളം എന്നെ ഇതാ താൻ അരുളി ചെയ്തിരുന്ന പോലെ ജീവനോട് വെച്ചിരിക്കുന്നു. ഇപ്പോൾ എനിക്ക് 85 വയസ്സായി. 40 മുതൽ 85 വയസ്സ് വരെ. അപ്പോൾ മോശയോട് പറഞ്ഞപ്പോൾ 40, ഇപ്പോൾ 85. 45 വയസ്സിലും എനിക്ക് മാറ്റം ഇല്ല, ഒരു മാറ്റവും ഇല്ല. അന്നുള്ള അതേ വിശ്വാസം ഇന്നുണ്ട്. നോക്കുക അതിൻ്റെ 11 വാക്യം, മോശ എന്നെ അയച്ച നാളിൽ പോലെ എന്നും ഇന്നും എനിക്ക് ആരോഗ്യമുണ്ട്. പടവെട്ട് വൻ പോകുവാനും വരികയും ചെയ്യും. എൻ്റെ ആരോഗ്യം അന്നത്തെ പോലെ തന്നെ ഇന്നുമുണ്ട്, അന്നത്തെ പോലെ ഇന്നുമുണ്ട്. അന്നത്തെ പോലെ ആരോഗ്യം ഇന്നുമുണ്ട്, അന്നത്തെ പോലെ ആവേശം ഇന്നുമുണ്ട്, അന്നത്തെ പോലെ വിശ്വാസം ഇന്നുമുണ്ട്, അന്നത്തെ പോലെ ധൈര്യം ഇന്നുമുണ്ട്, അന്നത്തെ പോലെ തന്നെ കൃപകൾ ഇന്നുമുണ്ട്. അന്ന് ഉണ്ടായിരുന്നു, ഇന്ന് ക്ഷയിച്ചു പോയി, നശിച്ചു പോയി എന്നല്ല, അന്നത്തെ അതേ സ്വഭാവം, അതേ കൃപകൾ, അതേ വരങ്ങൾ ഇന്നുമുണ്ട്. ദൈവവേദനയിൽ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ്? ഒരു ഉദാഹരണത്തോട് ഞാൻ പറയാം. നമുക്ക് വോൾട്ടേജ് ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകാറ്. നമ്മുടെ നാട്ടിൽ ഒരു സമയം നല്ല ഹൈ വോൾട്ടായിരിക്കും, വോൾട്ടേജ് ആയിരിക്കും, അടുത്ത സമയം നന്നായി താഴ്ന്ന് വെളിച്ച കുറവുണ്ടാകും. ഞാൻ പറയുന്നത് നിങ്ങൾക്കെല്ലാം മനസ്സിലാവും. ചില വ്യക്തികൾ ഇങ്ങനെയാണ് ഫ്ലക്ച്വേറ്റ്, ഭയങ്കരമായി കത്തിപ്പടർന്ന, ഞാനത് ചെയ്യണം, ഇത് ചെയ്യണം, ദൈവത്തിനായി ജീവിക്കണം, വിശ്വാസത്തിൽ വർദ്ധിക്കണം, പ്രാർത്ഥിക്കണം, അല്പം കഴിയുമ്പോൾ ഒന്നുമില്ലാതെ വെളിച്ചക്കുറവ് പോലെ എവിടെയെങ്കിലും ഒതുങ്ങി, ആ ഇതൊക്കെ എന്തിനാണ്, ഇങ്ങനെയൊക്കെ ചെയ്യണമോ, ആലയത്തിൽ പോകണമോ, വിശ്വസിക്കണമോ, പ്രാർത്ഥിക്കണമോ, അങ്ങനെ തകർന്നു പോകാറുണ്ട്. എന്നാൽ കാലേബ് അങ്ങനെയല്ല, വ്യത്യസ്ത സ്വഭാവമുള്ളവൻ. എന്താണ് വ്യത്യസ്ത സ്വഭാവം? അന്നുള്ള വിശ്വാസം ഇന്നുമുണ്ട്. 45 വർഷം കഴിഞ്ഞു, അന്നുള്ള ആവേശം ഇന്നുമുണ്ട്, അന്നുള്ള ആരോഗ്യം ഇന്നുമുണ്ട്, അന്നുള്ള പ്രത്യാശ ഇന്നുമുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് യോശുവയുടെ പുസ്തകം 15:13-14, യഹോവ യോശുവയുടെ കൽപ്പിച്ചതുപോലെ അവൻ യെഫുന്നെയും മകനെ കാലേബിന് യഹൂദ മക്കളുടെ ഇടയിൽ ഓഹരിയായിട്ട് അനാക്കിന്റെ അപ്പനെ അർബയുടെ പട്ടണമായ ഹെബ്രോൻ കൊടുത്തു. വാക്യം 14, അവിടെ നിന്ന് കാലേബ് അനാക്കിന്റെ പുത്രന്മാരെ ശേഷായി, അഹിമാൻ, തൽമായി എന്ന മൂന്ന് അനാക്കിനെ നീക്കിക്കളഞ്ഞു. എപ്പോഴാണ്? 85 വയസ്സിൽ. 40 ആരോഗ്യം ഇന്നുമുണ്ട്, ആവേശം ഇന്നുമുണ്ട്, മല്ലന്മാരെ നീക്കുവാൻ ഇന്നും കഴിയും. നമുക്കുണ്ടോ? ഓർത്താട്ടെ, ദൈവത്തിലെ ചെറുപ്പത്തിൽ ആരോഗ്യമുള്ളപ്പോൾ, വിശ്വാസം വർദ്ധിച്ചു നിൽക്കുമ്പോൾ നമ്മളെല്ലാം ആവേശത്തോട് പറയാനുണ്ട്, എനിക്കുണ്ട്, ആരോഗ്യമുണ്ട്, വിശ്വാസമുണ്ട്, ഞാനത് ചെയ്യും, ഇത് ചെയ്യും. പക്ഷേ അല്പമെന്ന് കഴിയുമ്പോൾ, നാളുകൾ കഴിയുമ്പോൾ ഉണ്ടോ? പ്രാർത്ഥന, ഞാൻ പ്രാർത്ഥന വീരനാണ്, ധാരാളം പ്രാർത്ഥിക്കാറുണ്ട്, സമയം ചെലവഴിക്കാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്, ഇന്നുണ്ടോ? ഒന്ന് ചെക്കിട്ടാണ്. 20 വയസ്സിലുള്ള വിശ്വാസം 40, 30 പ്രാർത്ഥന 50, 40 പ്രത്യാശ 60, ഒന്ന് ആലോചിച്ച് നോക്കുക. ആദ്യം ഉണ്ടായിരുന്ന ആവേശത്തിന് ഒരു ചെറുതെങ്കിലും ഇന്നുണ്ട്? ദൈവത്തിനായി ശോഭിക്കണം, ഞാനത് ചെയ്യണം, ഇത് ചെയ്യണം. പ്രാർത്ഥനയുടെ സമയം കൂട്ടിയ നാളുകൾ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോഴുണ്ടോ? ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുവാനും വായിക്കുവാനും ലഭ്യമാകുന്ന സമയങ്ങൾ അന്നത്തെക്കാളിൽ നിന്നുണ്ടായിട്ടും അതേ ആവേശം ഇന്നുണ്ടോ? ഫ്ലക്ച്വേറ്റിംഗ് ആണോ? ഉയർന്നു താഴുകയാണോ? മാറ്റമില്ലാതെ സ്ഥിരതയോടുകൂടി ആയിരുന്നു. കർത്താവ് പറഞ്ഞു, വ്യത്യസ്ത സ്വഭാവം എന്താണ്? അന്നും ഇന്നും ഒരുപോലെ. നമ്മെ നോക്കി കർത്താവ് പറയണം, അന്ന് നോക്കിയപ്പോൾ ഉള്ളതുപോലെ ഇന്ന് വിശ്വാസങ്ങൾ, അതിനേക്കാൾ കൂടുതൽ. അന്ന് നോക്കി അതേ പ്രാർത്ഥന ജീവിതം, അതിനേക്കാൾ കൂടുതലുണ്ട്, കുറഞ്ഞിട്ടില്ല. ദൈവത്തിലെ വെളിപ്പാട് പുസ്തകം 2:4-5 എഫെസൊസ് സഭയ്ക്ക് പറയുകയാണെങ്കിലും, നീ നിന്നെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനാണ്. നല്ല സ്വഭാവങ്ങളുണ്ട്, ദൈവം അപ്രീഷിയേറ്റിയാണ്, നീ കൊള്ളാം, എല്ലാം കൊള്ളാം, എന്നിട്ട് ഒരു കുറ്റം ദൈവം പറഞ്ഞ് ആദ്യ സ്നേഹത്തുനിന്ന് വിട്ടുകളഞ്ഞു.
എഫേസ്യർക്കുള്ള ലേഖനത്തിൽ പൗലോസ് പറയുന്നില്ല ആദ്യത്തെ നാളുകളിൽ നിന്റെ വിശ്വാസം എവിടെ? നീ വിട്ടുകളഞ്ഞു. ഏതിൽ നിന്ന് വീണിരിക്കുന്നു ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. നമ്മൾ ആദ്യകാലങ്ങളിൽ, ആദ്യം ക്രിസ്ത്യാനിയപ്പോൾ അല്ലെങ്കിൽ ആദ്യ സഭയിൽ പോയപ്പോൾ, ആദ്യകാലങ്ങളിൽ ചെറുപ്പത്തൊക്കെയും ഉണ്ടായിരുന്ന ആവേശം ഇന്നുണ്ടോ? പ്രാർത്ഥനമുണ്ടോ? പ്രവർത്തനമുണ്ടോ? അതോ ഏറ്റവും പിന്നാമ്പുറയിരിക്കുക? ചില വ്യക്തികളെ നിങ്ങൾ ആലയത്തിൽ കണ്ടാൽ ഈ വോൾട്ടേജിൻ്റെ പ്രശ്നം ഞാൻ പറഞ്ഞപോലെ ഭയങ്കരമായിട്ട് മുൻപന്തിയിൽ കാണും, എല്ലാം ചെയ്യണം, ആവേശത്തോടുകൂടെ ഇരിക്കും. ചില ദിവസം കഴിയുമ്പോൾ ആളെയെ കാണാൻ പറ്റത്തില്ല, ചോദിച്ചാൽ ഇതൊന്നും എനിക്ക് പറ്റത്തില്ല, നിരാശയാണ്. എന്തിനാ ദൈവവൈദ്യ നിരാശ? ആലയത്തിൽ പോകുന്ന എന്തിനു വേണ്ടിയാണ്? ആലയത്തിൽ പോകുമ്പോൾ ഭരിക്കാൻ പോകുന്നില്ല, ആരാധിക്കാൻ പോകുന്ന ഓർത്താട്ട്. അനേകരുടെ ജീവിതത്തിൽ ഈ ആദ്യ സ്നേഹം വിടാൻ ഒരു കാരണം ഇതാണ്: ആലയത്തിൽ പോയാൽ എനിക്ക് ഭരിക്കണം, ആലയത്തിൽ പോയാൽ എനിക്ക് എല്ലാവരും കൺട്രോൾ ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ ആവേശമെല്ലാം പോയി, ഞാൻ ഏറ്റവും പുറകിലാണ്. അത് ശരിയാകത്തില്ല. ആലയം കൊള്ളത്തില്ല, ദേവദാസൻ ശരിയല്ല, പുരോഹിതം കൊള്ളത്തില്ല, അച്ഛൻ ശരിയല്ല. ദൈവ പൈതലേ, നീ ആലയത്തിൽ പോകുന്ന ദൈവത്തെ ആരാധിക്കുവാനാണ്. ആദ്യ സ്നേഹം എവിടെ വിട്ടുകളഞ്ഞു? ആദ്യമുണ്ടായിരുന്ന തീവ്രത എവിടെ? ആദ്യമുണ്ടായിരുന്ന മുൻപന്തി എവിടെ? അന്നത്തെ നാളുകളൊക്കെ എവിടെയാണ്? നീ ഇപ്പം എവിടെയാണ്? നിൻ്റെ സീറ്റിംഗ് എവിടെയാണ്? നിൻ്റെ പ്രവൃത്തി എവിടെയാണ്? ആദ്യത്തിലേക്ക് തിരിച്ചു വയ്ക്കാട്ടെ. എങ്ങനെയല്ലേ വചനം പറയുന്നത്? എന്താണ് ഇസ്രായേൽ ജനങ്ങൾ ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടത്? അവർ പറയും, ഓ, ആഹാരം ശരിയല്ല, മഞ്ഞയായിപ്പോയി, ധാരാളം പേർ മരിച്ചുപോയി, മോശ ശരിയല്ല. ഇന്ന് ദൈവം അനേകർ ആലയത്തിലുള്ള ആവേശം നഷ്ടപ്പെടാൻ കാരണം പുരോഹിതൻ ശരിയല്ല, പ്രീസ്റ്റ് ശരിയല്ല. ദൈവത്തെ നമ്മൾ ദൈവത്തെ ആരാധിക്കുവാൻ പോകുന്നു. ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വന്നാട്ടെ. ഓർക്കുക, ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. ലോസ്റ്റ് യുവർ ഫസ്റ്റ് ലവ്, ലെഫ്റ്റ് അല്ല, നഷ്ടപ്പെടുത്തി കളഞ്ഞു. നീ വിട്ടുകളഞ്ഞു, വിട്ടുകളഞ്ഞു. നഷ്ടപ്പെടുത്തുന്നതിനും വിട്ടുകളയുന്നതിനും ഒരു വ്യത്യാസമുണ്ട്. നഷ്ടപ്പെടുത്തുക ബൈ ആക്സിഡൻ്റലാണ്. എവിടെയോ ഞാൻ യാത്ര ചെയ്ത് കൊണ്ടിരുന്നപ്പോൾ എൻ്റെ പേഴ്സ് കളഞ്ഞുപോയി, എനിക്ക് എവിടെ നിന്ന് അറിയത്തില്ല. അതാണ് നഷ്ടപ്പെടുത്തുക. വിട്ടുകളയുന്ന എന്താണ് അർത്ഥം? ഞാൻ ഇന്ന സ്ഥലത്തിൻ്റെ പേഴ്സ് വച്ചിട്ട് വന്നതാണ്. അപ്പം ആദ്യ സ്നേഹത്തെക്കുറിച്ച് ദൈവം പറയുന്നത്, നീ വിട്ടുകളഞ്ഞു, നഷ്ടപ്പെടുത്തിയതല്ല. നഷ്ടപ്പെടുത്തിയാൽ സ്ഥലം എനിക്കറിയത്തില്ല, വിട്ടുകളഞ്ഞാൽ സ്ഥലം എനിക്കറിയാം. നഷ്ടപ്പെടുത്തുന്നത് അറിയാതെ സംഭവിക്കുന്നത്, വിട്ടുപോകുന്നത് മനഃപൂർവ്വം സംഭവിക്കുന്നത്. ആദ്യത്തെ സ്നേഹം മനഃപൂർവ്വം സംഭവിച്ചത്. ഇന്ന് ഈ പ്രാർത്ഥന ജീവിതത്തിൽ തകർന്നിരിക്കുന്നുവെങ്കിൽ അറിയാതെ സംഭവിച്ചതല്ല, മനഃപൂർവ്വം. ഇറ്റ്സ് എ ഡെലിബറേറ്റ് ആക്ട്, മനഃപൂർവ്വമാണ്. നീ ആലയത്തിൽ പോകുന്നുവെങ്കിൽ അറിയാതെ സംഭവിച്ചതല്ല, മനഃപൂർവ്വമാണ്. ദൈവിക കാര്യങ്ങൾ പുൻപുറത്തിലെങ്കിൽ അറിയാതെയല്ല, മനഃപൂർവ്വം. മനഃപൂർവ്വമാണെങ്കിൽ എവിടെയെന്ന് നിനക്കറിയാം, എവിടെ നീ വീണിരിക്കുന്നു, എവിടെയാണ് വിട്ടത്, തിരിച്ചെടുത്താട്ടെ. ദൈവത്തിലെ വ്യത്യസ്ത സ്വഭാവം അന്നും ഇന്നും ഒരുപോലെയാണ്. അന്നും ഇന്നും ഒരേ കാര്യങ്ങളാണ്. അന്നും ഇന്നും ഒരുപോലെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നതാണ്. ദാനിയേലെ കുറിച്ച് ഓർക്കുക. ദാനിയേൽ പ്രവാചകൻ 6-ാം അധ്യായം മുഴുവൻ വായിക്കുക. 3-ാം വാക്യത്തിൽ പറയുന്നു, ഭയങ്കര ക്വാളിറ്റി ഉള്ളത് കൊണ്ട് സർവ്വരാജ്യത്തിനും അധികാരി, സർവ്വരാജ്യത്തിനും അധികാരിയായിരുന്നപ്പോഴും അവൻ മൂന്ന് ദിവസം 3 നേരം അവൻ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? അങ്ങോട്ട് കുത്തി പ്രാർത്ഥിക്കും. എന്നാൽ പെട്ടെന്ന് ഒരു ദിവസം അവനെതിരെ രേഖ എഴുതി. എന്താണ്? അവൻ സിംഹത്തിൻ്റെ എന്ത് ചെയ്യണം? ഗുഹയിലിടണം. അപ്പോഴും വചനം പറയുന്നു അവൻ 3 നേരം മുട്ട് കുത്തി പ്രാർത്ഥിച്ചു. അപ്പോൾ സിംഹാസനത്തിൽ, രാജാവിൻ്റെ കൊട്ടാരത്തിൽ വിശിഷ്ട പ്രധാന അധികാരിയെ ഇരുത്തിയാലും ഞാൻ 3 നേരം പ്രാർത്ഥിക്കും. സിംഹത്തിൻ്റെ ഗുഹയിലിട്ടാലും 3 നേരം ഞാൻ പ്രാർത്ഥിക്കും. കൈകാലുകൾ കെട്ടിക്കൊണ്ടിട്ടാലും ഉള്ളതുപോലെ എഴുന്നേറ്റ് ഞാൻ 3 നേരം പ്രാർത്ഥിക്കും. ദൈവവേദനയിലെ പലപ്പോഴും നമ്മൾ ഉയർച്ച ലഭിക്കുമ്പോൾ മറന്നു പോകുന്ന ഒരു കാര്യമാണ്, ദൈവത്തെ മറന്നു പോകാറുണ്ട്. നമ്മൾ സ്റ്റേബിൾ അല്ല, ഒരുപോലെയല്ല. നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നവരായി തീരണം, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരായി തീരണം, ദൈവത്തെ സ്തുതിക്കുന്നവരായി തീരണം. പൗലോസ് 2 തിമോത്തിയോസ് 4:7 പറഞ്ഞാൽ നല്ല പൊറുപൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. എന്താണ്? സ്റ്റേബിളാണ്. എനിക്ക് കപ്പൽ ഛേദമുണ്ടായിരുന്നു, എനിക്ക് വല്ലപ്പോഴും കടികൾ കിട്ടിയിട്ടുണ്ട്, പിന്നെ ചാടിപ്പോകേണ്ട സമയമുണ്ടായിരുന്നു, കാരാഗ്രഹത്തിലായിരുന്നു. പക്ഷെ അന്നും ഇന്നും എല്ലാം നല്ല പൊറുപൊരുതു, ഓട്ടം തികച്ചിരിക്കുകയാണ്. ഞാൻ ഫ്ലക്ച്വേറ്റിംഗ് ക്രിസ്ത്യൻ അല്ല, ഞാൻ ഉയർന്നുണ്ടായിരുന്നു. അപ്പോഴപ്പോൾ കിട്ടുന്ന സാഹചര്യം, എനിക്ക് മിലിത്വ ദ്വീപിൽ പോയപ്പോൾ ബർബർമാരെ കണ്ടപ്പോൾ അയ്യോ എനിക്കിതൊന്നും വേണ്ടായിരുന്നു എന്ന് പെറുപെറുക്കുന്നവനായിട്ടുണ്ട്. കപ്പൽ ചെയ്തു വന്നപ്പോൾ ഇതൊന്നും വേണ്ടായിരുന്നു എന്ന് പറയുന്നതല്ല. കാരാഗ്രഹത്തിലായപ്പോൾ ദൈവത്തെ വിട്ട് പോകുന്ന വിശ്വാസമല്ല. കാരാഗ്രഹത്തിലായാലും ദ്വീപിലായാലും ബർബറന്മാരായാലും കപ്പൽ ചെയ്തുകൊണ്ടായാലും എല്ലാ സ്ഥലത്തും എന്നെ വിളിച്ച ദൈവം വിശ്വസ്തൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപോലെ ഞാൻ മുന്നോട്ട് പോകും. ഇന്ന് നമുക്ക് പറയാം, ഞാൻ മുന്നോട്ടാണ് പോകുന്നത്, ദൈവം എൻ്റെ കൂടെ ഉണ്ട്,
അന്നും ഇന്നും എൻ്റെ വിശ്വാസത്തിൽ മാറ്റമില്ല, അന്നും ഇന്നും എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ മാറ്റമില്ല, അന്നും ഇന്നും എൻ്റെ പ്രവർത്തനത്തിൽ മാറ്റമില്ല, ഞാൻ വ്യത്യസ്ത സ്വഭാവം, I'm always same in my life, whole. എൻ്റെ മുഴുവനുമായിട്ടുള്ള ജീവിതത്തിൽ ഒരുപോലെ ഞാൻ ദൈവത്തെ സേവിക്കും. പ്രിയ സ്നേഹിത, വ്യത്യസ്ത സ്വഭാവം ദൈവത്തിൻ്റെ വാഗ്ദത്തം നിറവേറ്റും. എൻ്റെ സന്തതി അനുഭവിക്കണമെങ്കിൽ ഉയർച്ച താഴ്ചകളിലെല്ലാം എൻ്റെ പ്രവൃത്തികളിൽ മുന്നോട്ട് കൊണ്ടുപോയിക്കാട്ടെ. പുറകോട്ട് പോകരുത്, പുറകോട്ട് വലിച്ചിഴുക്കുന്ന ശക്തികളുണ്ട്, പുറകോട്ട് പൊയ്ക്കളയരുത്, മുന്നോട്ട് മുന്നോട്ട് മുന്നോട്ട്. ദൈവം നിന്നോട് കൂടെ ഇരുന്ന് അതിനെ ഐശ്വര്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കരുണ്യവനായിരിക്കുന്ന നല്ല കർത്താവേ, ഈ നല്ല സമയത്തിനായി സ്തുതിക്കാം. കാലിബ് വ്യത്യസ്ത സ്വഭാവമുള്ളവൻ, അവൻ എത്ര വർഷം കഴിഞ്ഞിട്ടും അന്നത്തെ പോലെ ഇന്നും വിശ്വാസവും ആരോഗ്യവും പ്രത്യാശയുമുണ്ട് മല്ലന്മാരെ പുറത്താക്കിയത് ഞങ്ങൾ വായിക്കുന്നു പോലും. ഞങ്ങളുടെ ജീവിതത്തിലും കർത്താവേ എന്ത് തന്നെ സംഭവിച്ചാൽ ഏത് സാഹചര്യത്തിലും ഒരുപോലെ ഞങ്ങൾ മുന്നോട്ട് പോകുവാൻ സഹായിക്കണമേ കർത്താവേ. വിശ്വാസത്തിൽ തളർന്നു പോകാതെ, പ്രത്യാശയിൽ തളർന്നു പോകാതെ മുന്നോട്ട് പോകുവാൻ സഹായിക്കണം. ഇന്ന് ഭവനങ്ങളായിരിക്കുന്നവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആശ്വാസദായകൻ കൂടെ ഇരുന്ന് ഐശ്വര്യമായി കാത്തുകൊള്ളണമേ. രോഗദുരിതങ്ങൾ മാറട്ടെ, ഞങ്ങളുടെ അടിപ്പിടലുകൾ സൗഖ്യം വരട്ടെ. കഷ്ടതകൾ കണ്ണീരുകളോട് മനഃപ്രയാസങ്ങളോട് ഇരിക്കുന്ന പ്രിയ ദൈവമക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ ദൈവം അനുഗ്രഹിക്കണമേ കർത്താവേ. സൗഖ്യദായകനായി കൂടെ ഇരുന്ന് കാത്തുകൊള്ളണം, ആശ്വാസം കൊടുക്കണമേ, കുടുംബങ്ങളെ ഉയർത്തണമേ. നാൾക്ക് നാൾ വളരട്ടെ, കാര്യവതികളിൽ അനുഗ്രഹം പ്രാപിക്കട്ടെ കർത്താവെ. സാമ്പത്തികമായി തളർന്നു പോയവരുടെ സമ്പത്തുകളെ കർത്താവ് വർദ്ധിപ്പിക്കണമേ, ജോലികളെ കൊടുക്കണം. ഈ നാളുകളിൽ പ്രത്യേകമായി എൻ്റെ കരത്തിന് കീഴിൽ വായിച്ചു കൊള്ളണം. തുടർന്നും അങ്ങയ്ക്ക് വേണ്ടി ജീവിപ്പാൻ സഹായിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വീണ്ടും അടുത്ത ആഴ്ച ഈ ചാനൽ കൂടെ ഇതേ പ്രോഗ്രാം കാണുന്നവരെയും ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ.